കഴിഞ്ഞ 7 വർഷമായി ആലപ്പുഴ ചന്തിരൂർ സ്വദേശിനിയായ വാഹിദ സോറിയാസിസ് എന്ന രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. മറ്റുള്ള എല്ലാ ചികിത്സാവിധികളും ചികിത്സാരീതികളും കൈയൊഴിഞ്ഞപ്പോൾ അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ സോറിയാസിസ് എന്ന മാറാരോഗത്തിന് ശമനം നേടിക്കൊണ്ടിരിക്കുകയാണ് വാഹിദ. അവരുടെ ചികിത്സാനുഭവത്തിലേക്കാണ്, സാക്ഷ്യപ്പെടുത്തലുകളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വാഹിദയുടെ ചികിത്സാനുഭവത്തിലേക്ക്. അസ്സലാമു അലൈക്കും. 7 വർഷമായി എനിക്ക് ഈ അസുഖം തുടങ്ങിയിട്ട്. ആദ്യമായിട്ട് എൻ്റെ പൊക്കളിനാണ് ഒരുപാട് വന്നത്. പൊക്കൾ പഴുക്കാൻ തുടങ്ങി. പഴുക്കുമ്പോൾ അത് ബുദ്ധിമുട്ട് അങ്ങനെ അത് മാറിക്കഴിഞ്ഞപ്പോൾ ആ നടുവിൻ്റെ താഴത്ത് ഒരു കൈപ്പത്തിയുടെ വീതിയിൽ ഇങ്ങനെ പൊട്ടി ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ അതങ്ങനെ പൊട്ടി പൊട്ടി അത് വലുതായി. അതാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അങ്ങനെ ആയി അത് അങ്ങനെ കുറച്ച് നാളങ്ങനെ കൊണ്ടു നടന്ന് ചൊറിഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ച് അത് കുറഞ്ഞ് കുറച്ച് പോയി. എന്നിട്ട് പിന്നെയും തുടങ്ങി. അങ്ങനെ അങ്ങനെയായി പിന്നെ അത് കൂടുതലാകാൻ തുടങ്ങി. ഇങ്ങനെ ശരീരത്തെ ഓരോരുത്തും ചൊറിയാനും തുടങ്ങി. തലയിൽ ചെതുമ്പൽ പോലെ വരാൻ തുടങ്ങി. അങ്ങനെ മരുന്നൊക്കെ ഓരോടുത്ത് അന്നേരം ഒരു ഇതിന് വേണ്ടിയൊക്കെ നടന്ന് മരുന്ന് മേടിക്കും. ആയുർവേദവും കഴിച്ചിട്ടുണ്ട്. വലപ്പടന്ന സ്ഥലത്ത് ഞാൻ പോയി ആയുർവേദം 6 മാസം ഞാൻ കഴിച്ചതാണ്. ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഞാൻ കഴിച്ചതാണ്. അപ്പോൾ അത് എനിക്ക് വീട്ടിൽ പിന്നെ പുകയൊക്കെ കൊള്ളണം, വെയിലത്ത് കിടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായി. പിന്നെ അങ്ങനെ കൊണ്ട് നടന്ന് പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് സ്ഥിരം അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിപ്പോൾ ഒരു 3 വർഷം 2016 എനിക്കൊരു അറ്റാക്ക് വന്നു. ബ്ലോക്കായി. ബ്ലോക്ക് 80% ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് അവരാണ് കണ്ടുപിടിച്ചത്. ബ്ലോക്ക് 80% ബ്ലോക്ക് ഉണ്ടായി. ആ ബ്ലോക്കിൽ എനിക്ക് അവരത് ട്രീറ്റ്മെൻറ്റ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അങ്ങനെ 3 മാസത്തോളം ഞാൻ റെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണം തോന്നി. ക്ഷീണങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും നടക്കാനോ ഇരിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെയായി. ശരീരം പെട്ടെന്ന് എനിക്ക് കുഴഞ്ഞു പോണു. നടക്കുമ്പോൾ കുഴഞ്ഞു പോണു. അങ്ങനെയായി. കൊണ്ട് കാണിച്ചപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് SLM പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്ത് 3500 രൂപയാണ് ആ ടെസ്റ്റിന്. ആ ടെസ്റ്റ് ചെയ്ത ശേഷം അവർ കണ്ടുപിടിച്ച് എനിക്ക് SLM പറഞ്ഞു മസിലിന് ഡാമേജ് വന്നു. എല്ലാ അവയവങ്ങൾക്കും മസിലിന് എനിക്ക് കംപ്ലൈൻറ്റ് വന്നു. ആ കംപ്ലൈൻറ്റ് വന്നിട്ട് 9 മാസമാണ് എനിക്ക് ഡോക്ടർ ബിസിയിലെ ഡോക്ടർ പറഞ്ഞിരിക്കണം 9 മാസം കൊണ്ട് എഴുന്നേക്കുള്ളൂ എന്ന്. പടച്ചവൻ്റെ അനുഗ്രഹത്താൽ ഞാൻ 3 മാസം കഴിയുമ്പോൾ തന്നെ എൻ്റെ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പൊങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കിടന്ന കിടപ്പിൽ തന്നെ ഇതായി. പിന്നെ എന്നെ എല്ലാവരും പിടിച്ചുകൊണ്ടാണ് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുവരുന്നത്. അങ്ങനെ 3 മാസത്തോളം എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലപ്രദമായി. എന്നാലും ആ മരുന്ന് ഞാൻ ഈ 2 മാസത്തിന് വരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്ലോക്കിൻ്റെ മരുന്നും ഈ SLM പറഞ്ഞ അസുഖത്തിൻ്റെ മരുന്നും സ്ഥിരമായി കഴിച്ചിരിക്കുന്ന ശരീരങ്ങൾ ആകെ ഇതായിരിക്കും. മേല് കംപ്ലീറ്റ് പൊട്ടി ഇതായി. പിന്നെ അതങ്ങനെ പൊട്ടി. ഇപ്പോൾ ഈ 2 മാസമായി ഞാൻ മൊത്തം പൊട്ടി അലിഞ്ഞ് ഞാൻ ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ ഷെഹന ഷെഹനയുടെ ഭർത്താവിൻ്റെ കടയിലാണ് എൻ്റെ ഭർത്താവ് ജോലി ചെയ്യണത്. ഷെഹന ഞങ്ങൾക്ക് പല പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചും പറഞ്ഞ് അക്യുപഞ്ചർ എന്ന് പറയും. ഇതിലുണ്ട് ഒരു ഇസ്ലാമിൻ്റെ ഇതാണ്. അത് അള്ളാഹു റസൂല് പറഞ്ഞിരിക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഷെഹന എന്നോട് പറഞ്ഞ് തോന്നുന്ന വന്നോന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ചൊറിഞ്ഞ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷെഹനയുടെ നിർബന്ധത്തിൽ ഞങ്ങൾ 2 മാസത്തിന് മുമ്പ് ഇവിടെ വന്ന് ഷെഹനെ കണ്ടപ്പോൾ എൻ്റെ ശരീരം കംപ്ലീറ്റ് പൊട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഷെഹന എനിക്ക് സമാധാനം പറഞ്ഞുതന്ന്. അതുപോലെ അവിടെ നിന്ന് ഷെഹനൻ്റെ ഇതുകൊണ്ട് ഷെഹന എനിക്ക് നല്ലൊരു ഇത് പറഞ്ഞു തന്ന്. ആ വിശ്വാസത്തിൽ എനിക്ക് 2 പ്രാവശ്യം ബിസി ഹോസ്പിറ്റലിൽ പോയതാണ് തിരിച്ചു പോകുന്നത്. 2 പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാൻ മേല പടച്ചൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് റബ്ബ് ഇതെനിക്കൊരു നല്ലൊരു വഴിത്തിരിവാക്കി തരുമെന്ന് തോന്നുന്ന വിശ്വാസത്തോട് തന്നെ ഞാൻ മുന്നോട്ടിറങ്ങി. ഞാനും എൻ്റെ ഭർത്താവും കൂടി പോയപ്പോൾ ഷെഹനായും ഷെഹനയുടെ ഭർത്താവും കൂടി ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഞങ്ങളത് ഷെഹന എനിക്കൊരു ലീഡർ ചെയ്ത് അൽഹംദുലില്ലാഹ് എനിക്കൊരു ആശ്വാസം തോന്നി. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കണ്ണു തൊട്ട് തല പെരുവരൽ വരെ പൊട്ടി പഴുത്ത് ആകെ ഇതായി. ഞാൻ കിടന്ന 24 ദിവസം വസ്ത്രം പോലും ഉടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നൈസായ തുണിയിട്ട് ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ ഷെഹന എനിക്ക് വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അൽഹംദുലില്ലാഹ് 1 മാസത്തിനുള്ളിൽ എനിക്കത് പൂർണ്ണമായി എഴുന്നേറ്റിരിക്കാനുള്ള ഇതായി. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിൽ ഇന്ന് വരെ അക്യുപഞ്ചർ എന്ന ചികിത്സയിലൂടെ ഞാൻ വിശ്വാസത്തോട് പടച്ചുവനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഈ ട്രീറ്റ്മെൻറ്റ് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത വീണ്ടും തുടങ്ങി. ആ അസ്വസ്ഥതയോടെ ഞാൻ വീണ്ടും ഷെഹനയുടെ അടുത്ത് വന്നു. ഇവിടെ വന്ന് ഷെഹന നീഡിൽ ചെയ്ത് ആ നീഡിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം വീണ്ടും പൊട്ടി. വെള്ളം തലയിൽ നിന്ന് ഒഴിക്കണ വഴി എനിക്ക് സഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പിന്നെ വീണ്ടും ആയി. ആ അവസ്ഥയിലൊന്നായിട്ട് ഇപ്പോഴും എത്തിച്ച്
എന്താണെന്നറിയാമല്ലോ ഷഹന എനിക്ക് സമാധാനം പറഞ്ഞു തരും. ഞാൻ അസമാധാനത്തോട് പടച്ചവനാണ്, ഈ അക്കുപ്പച്ചറി ഞാൻ വിശ്വാസത്തോട് റബ്ബൻ്റെ മരണം വരെ റബ്ബ എനിക്ക് നീ ഈ രോഗശിവയാക്കി തന്നേക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോഴും വീണ്ടും വന്ന് ഇവിടെ ചികിത്സ തേടിയാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല, എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ, ശരീരത്തിന് ഒരു ഭാഗങ്ങളും പൊട്ടാത്തതില്ല. ഞാനെല്ലാം കൊണ്ട് ഇത് വിശ്വസിച്ചുകൊണ്ട് ഇത് ആ സഹോദരിക്ക് അള്ളാ ഷിഫ നൽകാനുള്ള കഴിവ് അള്ളാഹ് കൊടുക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഒരു രൂപ പോലും എന്നോട് അവിടെ പൈസ പോലും വാങ്ങിക്കാതെയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നത്. ആ സഹോദരിക്ക് അള്ളാഹു അവരുടെ മക്കൾക്കും കുടുംബത്തിനും നല്ലൊരു ഷിഫ നൽകാനുള്ള കഴിവ് അള്ളാഹ് കൊടുക്കട്ടെ. ആ സഹോദരി എല്ലാ രോഗം കൊണ്ട് കരയുന്നവർക്ക് ആ സഹോദരനെ കൊണ്ട് ഷിഫ നൽകാൻ കഴിവ് അള്ളാഹു കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ രോഗം വല്ലാത്തൊരു രോഗമാണ്, അള്ളാഹു എന്ന് ആർക്കും വെക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ ഞാൻ കണ്ടത്. മൂന്നിലൊരു ഭാഗമുള്ള ജനങ്ങൾക്ക് മാത്രമേ ഇതുണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ഈ രോഗത്തിന് സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് പറയണത്. പടച്ചവനെ എനിക്ക് ഈ പടച്ചവനോട് ഞാൻ ദുആ ചെയ്യണപ്പോൾ എനിക്ക് ഈ രോഗം നീ ഇതിനുകൊണ്ട് തന്നെ നിഷിഫയാക്കി തരുമെന്ന് വിശ്വാസത്തോട് ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്. നീ എനിക്ക് മാറ്റിത്തന്നെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാൻ അതുകൊണ്ട് ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്ക് ഈ രണ്ട് പിന്നെ എനിക്ക് വിശ്വാസം വന്നിരിക്കുക, അക്യുപഞ്ചർ കൊണ്ട് വിശ്വാസം വന്നിരിക്കുന്നത്. ഞാൻ ഹാർട്ടിന് ബ്ലോക്കിൻ്റെ മരുന്ന് നിർത്തി ഈ മസിൽ പവറിൻ്റെ ആ അത് തളർച്ചയുടെ ആ രോഗത്തിനുള്ള ഗുളിക നിന്ന് അങ്ങനെ ഈ രണ്ട് ഗുളിക നിർത്തി പടച്ചൻ ആ ഗുളിക നിർത്തിയെങ്കിലും എനിക്കതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും. ഇപ്പോൾ രണ്ട് മാസവും ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് അൽഹംദുലില്ല എനിക്കൊരു കുഴപ്പവും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ ചൊറിഞ്ഞു പൊട്ടണത് ഇനിയും അത് മൂന്ന് പ്രാവശ്യം പൊട്ടി ഇതായിട്ടേ മാറുള്ളൂന്നാണ് ഇവർ പറയണത്. എനിക്കത് മാത്രമേ ഉള്ളൂ, ഞാൻ നിങ്ങളോട് അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇത് മാറും എന്ന വിശ്വാസത്തോടെ ഞാൻ ഇതിൽ വന്നിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഒരു ഇതുകൂടി മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ.